നമസ്കാരം. വാളയാർ അതിർത്തിക്കപ്പുറം പരസ്യമായി പ്രണയിക്കുകയും കേരളത്തിനകത്ത് കോഴിപ്പൂര് നടത്തി പ്രബുദ്ധ മലയാളിയെ പറഞ്ഞു പറ്റുകയും ചെയ്യുന്ന ഈ പണി എൽ യു ഡി എഫ് തിയേറ്റേഴ്സ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രാജ്യത്തെ അക്കാദമിക തലസ്ഥാനങ്ങളിൽ പഴയ സോവിയറ്റ് പോരാളികളുടെ പ്രേതങ്ങളെ അരിയിട്ട് വാഴിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ബ്രെയിൻ വാഷിംഗ്. എന്നാൽ അവർ അച്ചടിച്ചു വെച്ച പുസ്തകത്താളുകൾക്കപ്പുറം രാജ്യത്തെയും ലോകത്തെയും അറിയാൻ തുടങ്ങിയ മലയാളികൾക്ക് എൽ യു ഡി എഫ് കോമഡിയാണെന്ന് മനസ്സിലായി തുടങ്ങിയതിന്റെ ലക്ഷണമാണ് 2020 ബി ജെ പിയും ഒക്കെ മറ്റേത് ഘടാഘടിയൻ മതേതര പാർട്ടികളെക്കാളും മേലെ ഇന്ന് ഇലക്ഷൻ പ്രചാരണങ്ങൾ സ്ഥാനം പിടിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രബലമായ ഉദാഹരണം തൃത്താല മണ്ഡലമാണ്. അവിടുത്തെ എൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ കഴിയില്ല. രണ്ടുപേരും തഴക്കം ചെന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ഓൺലൈനിലും ഓഫ്ലൈനിലും നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാർ, വിവാദങ്ങളിലൂടെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നവർ, നാട്ടുകാർക്ക് സുപരിചിതർ. അവരുടെ ഇടയിലേക്ക് വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലുന്നത് രാഷ്ട്രീയ കളികളിൽ പ്രത്യേകിച്ച് മുൻപരിചയം ഒന്നുമില്ലാത്ത ശങ്കുട്ടിദാസ് എന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ്. ശബരിമല സമരത്തിന്റെ നായകൻ എന്നൊഴികെ മറ്റൊരു വിശേഷണവും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതെ പാവം മാധ്യമങ്ങൾ തീർപ്പുമുട്ടുന്നു. മാധ്യമങ്ങൾ വേണ്ട വിധം പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ജനങ്ങൾ അയാളെ കേട്ടിട്ടേയില്ല, അറിയുകയില്ല എന്ന പൊതുബോധം ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. അയാൾ ഒരു വിഷയമേ അല്ല എന്ന് എൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മറ്റേത് വിഷയത്തിലും എന്ന പോലെ ഏകകണ്ഠമായി വിളിച്ചു പറയുന്നു. എന്നാൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഞാനൊരു ഹിന്ദു വിരുദ്ധനാണ് എന്ന് ഉറക്കെയും പതുക്കെയും പറഞ്ഞ എൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അഴയുന്നു, ഇഴയുന്നു. ശബരിമല വിഷയത്തിൽ കടകംപള്ളി മറിഞ്ഞതിനേക്കാൾ ഹിന്ദു വിഷയങ്ങളിൽ അവർ കടകം മറിയുന്നു. ന്യൂനപക്ഷ പ്രീണനം കണ്ടും കൊണ്ടും മടുത്തുപോയ ഒരു ജനതയ്ക്ക് ചെറുതായെങ്കിലും തിരിച്ചറിവുണ്ടായെന്ന് അവർ ഭയക്കുന്നുണ്ട്. ഹിന്ദുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ശങ്കുട്ടിദാസിനെങ്ങാനും ഹിന്ദു പേരുള്ള മതേതര വോട്ട് മറിച്ചാലോ എന്ന് ഭയന്ന് പേരിൽ ഹിന്ദു എന്ന വാക്കുള്ള ഒരു ചന്ദ്രധാരിയെ പടക്കിറക്കുന്നു. ഇലക്ഷൻ കാലത്ത് നാട്ടിലിറങ്ങുന്ന അപരൻ എന്ന ഒടിയനേക്കാൾ മാരകവും ഹിന്ദുവർഗീയ ചായം പൂശിയവൻ എന്ന കേരളീയ മാതൃകയുമുള്ള ഉറപ്പ് എൽ യു ഡി എഫിന് ആത്മവിശ്വാസം ഇത് നൽകുന്നുണ്ട്. ശേഷം തങ്ങളുടെ പൂർവികരുടെ പാത പിന്തുടർന്ന് നുണപ്രചാരണങ്ങൾ തുടരുന്നു. ഞങ്ങൾ എൽ യു ഡി എഫിന്റെ സ്വന്തം കളരിൽ മറ്റൊരുത്തനോ, അത് പാടുണ്ടോ? അത് ആചാരലംഘനം ആവില്ലേ? അതിന് പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു വോട്ട് ചോദിക്കാൻ ചെന്ന ശങ്കുട്ടിദാസിന് നേരെ കത്തിയെടുക്കും എന്ന് ഒരു തദ്ദേശവാസി പറഞ്ഞത്. പൗരത്വ നിയമത്തെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് തിട്ടൂരം. ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണങ്ങൾ ഇനിയും വേണ്ട പോലെ കടന്നു ചെല്ലാത്ത ഇടങ്ങളിൽ എൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കെജീബിയൻ പ്രചാരണത്തിലാണ് ഇന്നും മാർക്കറ്റുള്ളത്. പൗരത്വ നിയമം കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയെല്ലാം നാട് കടത്തുമെന്ന പിപ്പിടി വിശ്വസിച്ചവരിൽ നഗരവാസികളും വിദ്യാഭ്യാസ സമ്പന്നവരുമായ ഒരുപാട് മുസ്ലിം ജനങ്ങൾ ഉള്ളപ്പോൾ അത്രയൊന്നും സൈബർ സേവിയല്ലാത്ത ഒരു ഗ്രാമവാസി അത് പറഞ്ഞതിൽ അത്ഭുതമില്ല. നുണകൾ കൊണ്ട് പടുത്തുയർത്തിയതാണ് മലയാളിയുടെ പ്രബുദ്ധ എന്ന് കേരളം എന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറിയവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. നുണകൾ നട്ട് മുളപ്പിക്കുന്ന അക്കാദമിക്സും അതിനെ സമർത്ഥമായി വിതരണം വിപണനവും ചെയ്യുന്ന മാധ്യമങ്ങളും ചേർന്ന് ഇരുട്ട് നിറച്ചു വെച്ചിരിക്കുന്ന തലച്ചോറുകളാണ് ഇവിടെ പൊതുവെ. എതിർത്തു പറഞ്ഞാൽ അപഹസിക്കൽ, ഭ്രഷ്ട്, കത്തി, വെട്ട്, ഈ ഒരു പ്രവണതയുടെ കയ്പ് രുചിക്കാത്ത ആളുകൾ ഇപ്പോൾ കുറവാണ്. മാറി ചിന്തിക്കാൻ നമുക്കുള്ള അവകാശത്തെ പോലും വർഷങ്ങളായി അധികാരം കയ്യാളിയ എൽ യു ഡി എഫ് തിയേറ്റേഴ്സ് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു മോചനം, ഒരു മാറ്റം സ്വന്തമായി ചിന്തിക്കുന്ന ആരും ആഗ്രഹിക്കും. ഓരോ ഇലക്ഷനും ആ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളാവും. സത്യം അറിയാനുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ, സത്യം അറിയിക്കാൻ അറിവും കഴിവുമുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യമെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? പണത്തിനോ പ്രശസ്തിക്കോ പ്രത്യയ ശാസ്ത്രത്തിനോ അടിമപ്പെടാത്ത കുറച്ച് ചെറുപ്പക്കാരെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? കൽപ്പനികതയിലും കഥകാല സ്മരണകളിലും ജീവിക്കുന്ന സ്വപ്നജീവികളെക്കാൾ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നവരെയാണ് നാടിന് ആവശ്യമെന്ന് ഒരിക്കലെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലേ? യുക്തിവാദികൾ സെമിനാറും ഡിപ്പോസിയവും നടത്തിയല്ല യൂറോപ്യൻ രാജ്യങ്ങൾ പള്ളിയുടെ ആധിപത്യത്തിൽ നിന്നകന്നത്. മറിച്ച് അവരുടെ ഭൗതിക ജീവിതം മെച്ചപ്പെടുത്തുന്ന നടപടികൾ അവരുടെ ഭരണാധികാരികൾ കൊണ്ടുവന്നത് കൊണ്ടാണ് എന്നാണ് ഇനി തിരിച്ചറിയാൻ പോകുന്നത്. ഇലക്ഷനിൽ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നത് കൊണ്ടോ ന്യൂനപക്ഷ പ്രീണനത്തിനായി ചവിട്ടി താഴ്ത്തപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളായതുകൊണ്ടോ സത്യം പറയുന്നവരെ അംഗീകരിക്കാതിരിക്കുന്നത് ഹീനമായ ഒരു രാഷ്ട്രീയ ബോധമല്ലേ? വ്യക്തിപ്രവാഹത്തെക്കാൾ മൂല്യം വ്യക്തികൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കൊടുക്കുന്നതിനെയാണ് കേരളം പ്രബുദ്ധത എന്ന് വിളിച്ചു പോരുന്നത്. എന്നിട്ട് ആ പ്രബുദ്ധത കൊണ്ട് നമ്മൾ എന്ത് നേടി? രാജ്യത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം എന്ന പേരൊഴികെ എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഇടതുവലത് രാഷ്ട്രീയങ്ങളുടെ വീഴ്ചകൾ അംഗീകരിക്കുമ്പോൾ പോലും ഹിന്ദു തീവ്രവാദം എന്ന ചായം പൂശി പലർക്കും സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എതിർ ശബ്ദങ്ങളെ അവഗണിക്കാൻ ഇൻഡയറക്റ്റായി നമ്മളോട് ആവശ്യപ്പെടുന്നത് മാത്രമാണ് എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണ്ടേ? ഇവിടെ തൃത്താലയിൽ ശങ്കുട്ടിദാസിനെ ശബരിമല സമര നായകൻ എന്ന് എൽ യു ഡി എഫ് ലേബൽ ചെയ്യുന്നത് ഹിന്ദു തീവ്രവാദി എന്നതിൻ്റെ മോഡിഫൈഡ് വേർഷനായിട്ട് മാത്രമാണ്.
മതത്തിന്റെ വേലിക്കെട്ടിനകത്ത് സുരക്ഷിതരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് മതേതരത്വം ആ അവസ്ഥയിൽ ചിതറി നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന വർഗീയവാദവുമാവുന്ന ഒരു പ്രത്യേകതരം മതേതരത്വമാണല്ലോ എൽ യു ഡി എഫ് കാലങ്ങളായി നമ്മളെ ശീലിപ്പിച്ചത് അത്തരം മുൻവിധികൾ മാറ്റി നിർത്തി ഈ പുതുമുഖത്തെ കേൾക്കുവാൻ തയ്യാറാവുന്നത് കുറച്ച് വെളിച്ചം അകത്തേക്ക് കയറാൻ എല്ലാവർക്കും നല്ലതാണ് നിയമത്തെ കുറിച്ച് മാത്രമല്ല ഏത് പൊതുകാര്യത്തെ കുറിച്ച് ചോദിച്ചാലും വസ്തുനിഷ്ഠമായി വിശദീകരിച്ചു തരാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തിപരമായ അനുഭവമുണ്ട് മകന്റെ പ്രായമുള്ളവൻ എങ്കിലും ആ അറിവിനു മുന്നിൽ അതിന്റെ പ്രായോഗികതയ്ക്ക് മുന്നിൽ പലപ്പോഴും നമിച്ചു പോയിട്ടുണ്ട് എൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ശങ്കുട്ടിദാസുമായി ഒരു തുറന്ന സംവാദം നടത്തിയാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഇത് അതുകൊണ്ട് വ്യാജ പ്രചാരണങ്ങളിൽ വഞ്ചിതരാകുന്ന പാരമ്പര്യം തുടരാതെ കാലത്തിനൊത്ത് മുന്നേറാൻ കേരളം പ്രബുദ്ധമാവട്ടെ ഇരുട്ട് അകലട്ടെ തംസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നില്ലേ പറഞ്ഞാൽ അപ്പോ വർഗീയവാദിയാക്കുന്ന തരം രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കപ്പെടുന്ന പ്രബുദ്ധയിലേക്കാണ് അറിവുള്ളവരെ ആദരിച്ചിരുന്ന ഒരു സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നതല്ലോ വെബ് ഡെസ്ക് തത്തമ്മി ന്യൂസ്